അപ്പോൾ മസ്സാമാരെ വെൽക്കം ബാക്ക് ടു സോളോ വില്ലേഴ്സ്. സോളോ വില്ലേഴ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരത്തെ തോട്ടക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. കാർ വേൾഡ് എന്ന് പറയുന്ന ഒരു യൂസ്ഡ് കാർ ഷോപ്പാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിങ്ങൽ നിന്നും ഒരു 7 കിലോമീറ്റർ ഇങ്ങോട്ട് മാറി തോട്ടക്കാട് ജംഗ്ഷനിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. കാർ വേൾഡ് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. നമുക്ക് നേരെ പോയി ഡീലറിനെ കാണാം. മസ്സാമാരെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഡീലർ. ഇക്ക പേര് എങ്ങനെയാണ്? എൻ്റെ പേര് അജ്മൽ എന്നാണ്. ഈ ഷോപ്പ് കറക്റ്റ് ലൊക്കേഷൻ എവിടെയായിട്ടാണ്? ഷോപ്പ് പറയുമ്പോൾ നമ്മൾ തോട്ടക്കാട് പാലം എന്ന് പറയും. എക്സാക്ട് ആറ്റിങ്ങന്ന് 7 കിലോമീറ്റർ ആണ്. കാർ വേൾഡ് എന്നാണ് ഷോപ്പിൻ്റെ പേരല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ കൂടുതൽ വണ്ടികൾ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്? നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് പാർക്ക് ആൻഡ് സെയിൽ വണ്ടികളുണ്ട്, പിന്നെ എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളുണ്ട്. അതെ. എങ്ങനെ വാറണ്ടി അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? വാറണ്ടി നമ്മൾ എക്സ്റ്റെൻഡ് വാറണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളുണ്ട്. വാഹനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്നാൽ വണ്ടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് ഏതാണ്? ഷെവർലെറ്റിൻ്റെ സ്പാർക്ക് ആണോ? സ്പാർക്ക് ആണ്. ഇതേതാണ് ഇക്ക മോഡൽ? ഇതാകുമ്പോൾ 2008 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എങ്ങനെയാണ് വണ്ടി കണ്ടീഷൻ? വണ്ടി നിലവിൽ വരെ കുഴപ്പമൊന്നും ഇല്ല. റീപ്ലേസ് ഒന്നും ഇല്ല. റീപ്ലേസ് ഒന്നും ഇല്ല. ആക്സിഡന്റ് അങ്ങനെ ഒന്നും ഒന്നുമില്ല. ഒന്നുമില്ല. എത്ര കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട്? 57,000 കിലോമീറ്റർ. പെട്രോൾ വേരിയന്റ് അല്ലേ വണ്ടി? പെട്രോൾ വേരിയന്റ് ആണ്. ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഈ വണ്ടിക്ക് ഇപ്പോ എങ്ങനെ സ്പെയർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ? എത്രയാണ് ഇതിപ്പോ ഇവിടെ പ്രൈസ് ഇട്ടേക്കുന്നത്? 80,000 രൂപയാണ് നെഗോഷ്യബിൾ ആണോ? പുറമെ ബോഡി ക്വാളിറ്റി ഒക്കെ നല്ല രീതിയിൽ കിടക്കുകയാണ്. 4 ടയറും വരുന്നത് ഒരു ആവറേജ് ടയറാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ പേപ്പർ കാര്യങ്ങളെല്ലാം എന്ന് വരെ ഉണ്ട്? ഇപ്പോ 23 വരെ. അടുത്ത വരുന്ന ഒരു സെൻ ആണല്ലേ? 19 രജിസ്ട്രേഷൻ വരുന്ന ഒരു വണ്ടിയാണ്. ഇതെങ്ങനെയാ വണ്ടി കണ്ടീഷൻ? 2004 വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. ഡീസൽ ആണ്. എങ്ങനെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പിലാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. 24 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് അല്ലേ. ഇപ്പോൾ ടയർ ഫ്രണ്ടിൽ നല്ല പുതിയ ടയറാണ്. ബാക്ക് ടയർ ഒരു ആവറേജ് ടയർ വന്നിരിക്കുന്നത്. വേറെ കംപ്ലൈന്റുകളൊന്നും എഞ്ചിൻപരമായിട്ട് ഇല്ലല്ലോ അല്ലേ. പുറമെ നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ട് വണ്ടി. അപ്പൊ ഈ വണ്ടി ഓടിയിട്ടുള്ള കിലോമീറ്റർ എന്ന് പറയുന്നത് 75,000 കിലോമീറ്റർ ആണ്. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വണ്ടി കിടക്കുന്നത്. റീപ്ലേസ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓ, ഈ ഒരു ഗ്ലാസ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇതിന്റെ പ്രൈസ് എത്രയാണ് ഇവിടുത്തേക്ക്? 19,000 ആണ് ഇട്ടിരിക്കുന്ന പ്രൈസ് അല്ലേ. പുറമെ നല്ല നീറ്റ് ആണ് വണ്ടി. അപ്പൊ അടുത്ത ഏതാണ് ഇക്ക വണ്ടി വരുന്നത്? അടുത്ത നമുക്ക് സാൻഡ്രോ നോക്കാം. മോഡൽ വരുന്നത് 2011 മോഡൽ വണ്ടിയാണ് അല്ലേ. ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ്മെന്റ് അങ്ങനെ എന്തെങ്കിലും? റീപ്ലേസ് ഒന്നും ഇല്ല. എത്ര കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട്? 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ടല്ലേ. ടയർ ഭാഗങ്ങളൊക്കെ ഒരു ആവറേജ് ടയർ എന്നേ നമുക്ക് പറയാൻ പറ്റാത്തുള്ളൂ. 60,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഇന്റീരിയർ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഫ്രഷ്നെസ്സിലാണ് വണ്ടി കിടക്കുന്നത്. ടു ഡോർ പവറിന്റെ വരുന്ന ഒരു മോഡലാണ് വണ്ടി. ഇതിന് എത്രയാണ് പ്രൈസ് ഇട്ടേക്കുന്നത് ഇവിടെ? 2 രൂപ. ഡീസൽ വേരിയന്റ് ആണ് വണ്ടി. ഇതെങ്ങനെ വണ്ടി കണ്ടീഷൻ? കണ്ടീഷനാണ്. 97,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജർ സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. പിന്നെ 4 പുതിയ ടയറാണ്. 4 പുതിയ ടയറാണ് വണ്ടിയിൽ വരുന്നത്. ഓണർഷിപ്പ് എങ്ങനെയാ വണ്ടി? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. എഞ്ചിൻ പരമായിട്ട് വേറെ കംപ്ലൈന്റുകളൊന്നുമില്ല. 4 ഡോർ പവർ വിൻഡോ വരുന്നൊരു മോഡലാണ് വണ്ടി. ഇന്റീരിയർ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വണ്ടി കിടക്കുന്നത്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. പ്രൈസ് ചോദിക്കുന്നത് എത്രയാണ് ഇത്? 2,40,000 രൂപയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത് അല്ലേ. നെഗോഷ്യബിൾ ആണോ ഈ ഒരു? നെഗോഷ്യബിൾ പ്രൈസ് ആണല്ലേ. അപ്പൊ ഇതിന് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 2009 തൊട്ടുള്ള വണ്ടിക്കെല്ലാം ഫിനാൻസ് അവൈലബിൾ ആണ്. ഇതിനാകുമ്പോ എത്ര രൂപ നമുക്ക് ചെയ്യാൻ പറ്റും? 1.5 രൂപ വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ്. നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് വാഗനർ ആണ്. 10 വണ്ടിയാണ്. 2010 മോഡലാണ്. ഇതാകുമ്പോ എങ്ങനെയാ കണ്ടീഷൻ ഒക്കെ? കണ്ടീഷൻ ആണ്. വണ്ടി വരുന്നത് ഓണർഷിപ്പ് ഒക്കെ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. എത്രയാണ് കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 4 ബ്രാൻഡ് പുതിയ ടയറാണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് പോളിഷ് ചെയ്തിട്ട് ഇവിടെ എങ്ങനെ ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ വാറണ്ടി ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്? ആ, വാറണ്ടി പ്രൊവൈഡ് ചെയ്യും. ഇവിടെ ഏത് വണ്ടിക്കായാലും 5,000 രൂപയ്ക്ക് എക്സ്റ്റെൻഡ് വാറണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. വാറണ്ടി ചെയ്യാൻ പറ്റും. ഇതിന് എത്ര രൂപ വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും? ഇതിന് നമുക്ക് 1.25 വരെ ഫിനാൻസ് ചെയ്യാം. 1.25 വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഈ ഒരു വണ്ടിയുടെ റേറ്റ് എത്രയാണ്?
രണ്ടരയാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഇനി അങ്ങോട്ടുള്ള ഒരു നാല് വണ്ടിയോളം സ്വിഫ്റ്റ് കിടപ്പുണ്ടല്ലേ, ഇതേതാണ് ഇപ്പൊ മോഡൽ വരുന്നത്? ഇതാകുമ്പോ 2011 VDI വണ്ടിയാണ്. 2011 VDI ഡീസൽ വേരിയന്റ് വണ്ടി അല്ലേ? ഇതെങ്ങനെയാണ് വണ്ടി കണ്ടീഷൻ? ഇതാകുമ്പോ കണ്ടീഷനാണ്, 97,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി അല്ലേ. ടയർ 4 ആവറേജ് ടയറാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഇന്റീരിയർ നോക്കുവാണെങ്കിൽ നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ഒരു മ്യൂസിക് പ്ലെയർ ചെയ്തിട്ടുണ്ട്. ഫോർ ഡോർ പവർ വിൻഡോ വരുന്ന ഒരു മോഡലാണ് ഈ ഒരു സ്വിഫ്റ്റ്. ഇതിന് എത്രയാണ് പ്രൈസ് ഇട്ടേക്കുന്നത്? 2,75 ചോദിക്കുന്നത്. ഇത് ഫിനാൻസ് ചെയ്യുമ്പോൾ എത്രത്തോളം ഫിനാൻസ് നമുക്ക്? 1.75 വരെ കൊടുക്കാം. 1.75 വരെ. അതെ. ഇതേതാണ് മോഡല്? ഇതാകുമ്പോ 2011 തന്നെയാണ്. 11 മോഡൽ വണ്ടിയാണ്. VDI ആണ്. സെയിം വേരിയന്റ് തന്നെയാണ്. ഇതെങ്ങനെയാ വണ്ടി കണ്ടീഷൻ? ഇത് 1.40 ഓടിയിട്ടുണ്ട്. 140,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. കമ്പനി സർവീസാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിനാകുമ്പോ എങ്ങനെയാ പ്രൈസ് ഇട്ടേക്കുന്നത്? 2.85 അല്ലേ. ഇതെങ്ങനെ ഇപ്പോ ഫിനാൻസ് ചെയ്യുവാണെങ്കിൽ 1.75 വരെ ഫിനാൻസ് കൊടുക്കാൻ പറ്റും. ഫിനാൻസ് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇതിന് വാറണ്ടി കൊടുക്കാൻ പറ്റും? ആ, വാറണ്ടി കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ വണ്ടിയുടെ ഇന്റീരിയർ നോക്കുവാണെങ്കിൽ ഷോറൂമിൽ നിന്ന് കിട്ടിയ ആ ഒരു സീറ്റ് കവർ കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല അല്ലേ. ഫോർ ഡോർ പവർ വിൻഡോ വരുന്നൊരു മോഡലാണ്. ഇക്ക അപ്പൊ അടുത്ത വണ്ടിയും ഒരു സ്വിഫ്റ്റ് ആണല്ലേ. ഇതേതാണ് മോഡൽ? ഇക്ക 2012 വണ്ടിയാണ്. VDI വേരിയന്റ് ആണ്. ഡീസൽ വേരിയന്റ് വണ്ടിയാണ്. ഡീസൽ വേരിയന്റ് ആണ്. എത്രയാണ് കിലോമീറ്റർ? 110,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് കഴിഞ്ഞ് കൊണ്ടുവന്നതാണ്. നാലും പുതിയ ടയറാണ് വന്നിരിക്കുന്നത്. പിന്നെ അലോയ്സ് എക്സ്ട്രാ ചെയ്തതാണ്. അലോയ്സ് വരുന്നതല്ല, അലോയ്സ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇതെങ്ങനെയാ ഓണർഷിപ്പ്? സിംഗിൾ ആണോ? സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. എത്രയാണ് ഇത് കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ 110,000 കിലോമീറ്റർ. ഇന്റീരിയർ നോക്കുവാണെങ്കിൽ നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. എക്സ്ട്രാ നല്ലൊരു മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് സോണിയുടെ. ഫോർ ഡോർ പവറിന്റെ ആണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഇതിനെത്രയാണ് ഇപ്പൊ പ്രൈസ് ഇട്ടേക്കുന്നത് ഇവിടെ? 360,000 രൂപയാണ് അല്ലേ. ഇത് ഫിനാൻസ് ചെയ്യാൻ പറ്റും? 2009 തൊട്ടുള്ള എല്ലാ വണ്ടിക്കും ഫിനാൻസ് ഇവിടെ അവൈലബിൾ ആണ് അല്ലേ. സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. കൊല്ലം രജിസ്ട്രേഷനാണ് വണ്ടി വരുന്നത്. ഡീസൽ വേരിയന്റ് വണ്ടിയാണ്. ബോഡിയിൽ എങ്ങും ഡെൻഡോ കാര്യങ്ങളോ ഒന്നും കാണാനായിട്ടില്ല. അപ്പൊ അടുത്ത വണ്ടി എന്ന് പറയുന്ന വീണ്ടും ഒരു സ്വിഫ്റ്റ് തന്നെയാണ്. ഇതേതാണ് മോഡൽ? നാലും പുതിയ ടയറാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. പെട്രോൾ വേരിയന്റ് ആണ് വണ്ടി അല്ലേ. 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇതാകുമ്പോ എങ്ങനെയാ പ്രൈസ്? 360,000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ റേറ്റ് ഇട്ടിരിക്കുന്നത്. പുറമേ നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. മറ്റു വണ്ടികളെ കാട്ടി കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഫോർ ഡോർ പവർ വിൻഡോ വരുന്നൊരു മോഡലാണ് ഈ ഒരു വണ്ടി. എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ. സീറ്റ് കവറൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെയാണ് വണ്ടി കിടക്കുന്നത് എന്ന് പറയാം. ഇതിന് മൈലേജ് എത്രത്തോളം കിട്ടും ഈ ഒരു 2012 സിസ്റ്റം? 2012 പെട്രോൾ വണ്ടിയാണ്. അപ്പൊ ഒരു 12 മുതൽ 15 വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചു. ഡീസലാകുമ്പോ 20 പുറത്ത് പുറമേ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇത്രയും കണ്ട സ്വിഫ്റ്റിനകത്ത് ഏറ്റവും ഇതാണ്. ഇതിന് നമുക്ക് ഫിനാൻസ് ചെയ്യുവാണെങ്കിൽ എത്രയാണ്? 2012 നമുക്ക് 2.25 വരെ ഫിനാൻസ് ചെയ്യും. 2.25 വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. അതാകുമ്പോ മന്ത്ലി ഒരു എത്രയാണ് EMI അടവ് വരുന്നത്? EMI നമ്മള് പെർ ലാക്കിന് 5 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ 2,500 രൂപയ്ക്കകത്താണ് അടവ് വരുന്നത്. അടവ് വരുന്നത് 2 രൂപയ്ക്ക് ഇടുമ്പോൾ 5 രൂപ അടവ്. 5 രൂപ അടവ്. നല്ല നീറ്റായിട്ടുള്ള വണ്ടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് കേട്ടോ. കാരണം ഇത്രയും കണ്ട സ്വിഫ്റ്റിനകത്ത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. ഇക്ക അപ്പൊ അടുത്ത വണ്ടി വരുന്ന ഒരു ഡിസൈർ ആണല്ലേ. ഇതൊരു അത്യാവശ്യം റയർ കളറാണ് വണ്ടി. ഇതെങ്ങനെയാ വണ്ടി കണ്ടീഷൻ? ഇതാകുമ്പോ 2012 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കമ്പനി സർവീസ് ആണ്. 130,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. മേജർ സർവീസ് ഇപ്പൊ കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. മേജർ സർവീസ് കഴിഞ്ഞിട്ട് വന്ന വണ്ടിയാണ് അല്ലേ. വണ്ടി പുറമെ നോക്കുവാണെങ്കിൽ ബോഡി ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. 4 ടയർ വരുന്ന ഒരു ആവറേജോളം ടയറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറമെ വലിയ ബോഡിയിൽ വലിയ ഡെൻഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല വണ്ടി. അപ്പോൾ ഇന്റീരിയർ ഒക്കെ നോക്കുവാണെങ്കിൽ ഷോറൂമിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുള്ളൂ. ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതേപോലെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടിയാണിത്. ഇതിനാകുമ്പോൾ എങ്ങനെയാണ് ഇവിടെ പ്രൈസ് ഇട്ടേക്കുന്നത്? 360,000 രൂപയാണല്ലേ. ഇതിപ്പോ നെഗോഷ്യബിൾ ആണോ പ്രൈസ്? ഇനി അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ സാൻഡ്രോ ആണ്. ഇത് 4-സിലിണ്ടർ വണ്ടിയല്ല. 4-സിലിണ്ടർ വണ്ടിയാണ്. അത്യാവശ്യം ആ ഒരു ടൈമിൽ ബാക്കി എല്ലാ വണ്ടിയും 3-സിലിണ്ടർ ആയപ്പോൾ 4-സിലിണ്ടർ ഉള്ള ഒരു വണ്ടി ഇതായിരുന്നു അല്ലേ. ഇതെങ്ങനെയൊക്കെ പ്രൈസ്? 2019 വണ്ടിയാണ്.
2019 മോഡൽ സാൻഡ്ര ആണ് അല്ലേ? സിംഗിൾ ഓണർ ആണ്. 11.5 കിലോമീറ്റർ മാത്രം. അപ്പോൾ വണ്ടിയുടെ വേരിയന്റ് വരുന്നത് മാഗ്ന ആണ് അല്ലേ? ഇതാകുമ്പോൾ എങ്ങനെയാണ് പ്രൈസ് ഇട്ടേക്കുന്നത് ഇവിടെ? ഇതാകുമ്പോൾ 4,60. 4,60,000 രൂപയാണ്. അതെ. ഇതിപ്പോ ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണോ? അതെ, ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. എക്സ്ട്രാ ആയിട്ട് വേറെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. സീറ്റ് കവർ പോലും, ആ ബാക്കിലെ സീറ്റ് കവർ പോലും പൊട്ടിച്ചിട്ടില്ല. എക്സ്ട്രാ ആയിട്ട് ഒരു മ്യൂസിക് പ്ലെയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോർ ഡോർ പവർ വിൻഡോ ആണോ വരുന്നത്? അതെ, ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ എ സി വിൻഡോ വരുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ ഇപ്പൊ അടുത്ത വണ്ടി എന്ന് പറയുന്നത് എർട്ടിക്ക ആണ് അല്ലേ? ഇതേതാണ് മോഡൽ? ഇപ്പൊ ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ്. ഹൈബ്രിഡ് അല്ലേ? ഡീസൽ ആണോ വണ്ടി? ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. ഇപ്പൊ എർട്ടിക്ക ഡീസൽ ഇറങ്ങുന്നില്ല. അപ്പൊ ഇതെങ്ങനെയാണ്? 2018 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 40,000? അതെ അതെ. മാരുതിന്ന് തന്നെ എക്സ്റ്റെൻഡ് വാറണ്ടി എടുത്തിട്ടുള്ള വണ്ടിയാണ് ഇതല്ലേ? അതെ അതെ. ഇനി ഒരു വർഷം കൂടെ മാരുതിന്ന് തന്നെ എക്സ്റ്റെൻഡ് വാറണ്ടി ഉണ്ട് ഉള്ള വണ്ടിയാണ്. 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നാലും പുതിയ ടയറാട്ടോ. നാലും പുതിയ ടയറാണ് വന്നിരിക്കുന്നത്. പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് ഒക്കെ ഉള്ളതാണ്. ഫുൾ കവർ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉള്ള മോഡലാണ് അല്ലേ? ഇന്റീരിയർ നോക്കുവാണെങ്കിൽ നല്ല ഫ്രഷ്നെസ്സിലൂടെ തന്നെയാണ് വണ്ടി കിടക്കുന്നത്. പ്രൂഫില് എ സി വേണ്ടി വരുന്ന ഒരു മോഡലാണ് ഈ ഒരു വണ്ടി. ഇതാകുമ്പോ എങ്ങനെയാ ഇവിടെ പ്രൈസ് ഇട്ടേക്കുന്നത്? 8.5 ലാക്സ് അല്ലേ? ഇത് നെഗോഷ്യബിൾ ആയിരിക്കും. നെഗോഷ്യബിൾ ആണ്. എങ്ങനെയാ ഇതിപ്പോ ഫിനാൻസ് ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആയിരിക്കും? ഫിനാൻസ് ചെയ്യാനായിട്ട് വേണ്ടതെന്ന് പറയുമ്പോൾ വണ്ടിയുടെ ആധാറും പാൻ കാർഡും വെച്ചിട്ട് നമുക്ക് ഫിനാൻസ് എത്രത്തോളം എടുക്കാൻ പറ്റും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ചെക്ക് ചെയ്യാൻ പറ്റും. ശേഷം നമുക്ക് ചെയ്യാം. ചെയ്യാൻ പറ്റും. സിവിൽ സ്കോർ വിഷയമുണ്ടോ? ആ, സിവിൽ സ്കോർ ചെറിയ രീതിയിലൊക്കെ നോക്കിയത്. അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട്. ഡിമാൻഡ് ഡീസൽ വണ്ടി ഇല്ലാത്തതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. അപ്പൊ ഇപ്പൊ അടുത്ത വണ്ടി എന്ന് പറയുന്ന മാരുതി ബ്രസയാണ്. ഇതേതാണ് മോഡൽ? സെഡ്ഡി വേരിയന്റ് ആണ്. സെഡ്ഡി വേരിയന്റ് ആണ്. എങ്ങനെ വണ്ടി കണ്ടീഷൻ? 2017 വണ്ടിയാണ്. 37,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് ആണ്. ഫുള്ളി കമ്പനി സർവീസ്. സർവീസ് ഉള്ള വണ്ടിയാണ്. അലോയ് വീല് വരുന്ന മോഡലാണ് വണ്ടി. 37,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ടയറ് നാലും ഒരു ആവറേജ് ടയറിന് മേളിലോട്ടുണ്ട്. ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ട്. എങ്കിൽ ഡെൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി. ബാക്ക് വൈപ്പർ വരുന്നൊരു മോഡലാണ് വണ്ടി. ഇതിന് മൈലേജ് എത്രത്തോളം കിട്ടുന്ന ഒരു വണ്ടിയാണ്? 20 ഈ വണ്ടിക്ക് ഡീസൽ ആയതുകൊണ്ട്. ഇന്റീരിയർ നോക്കുവാണെങ്കിൽ നല്ല ഫ്രഷ്നെസ്സിൽ തന്നെയാണ് വണ്ടി കിടക്കുന്നത്. ഇതാകുമ്പോ എങ്ങനെയാ ഇവിടെ പ്രൈസ് ഇട്ടേക്കുന്നത്? ഇതാകുമ്പോ 8.5 ലാക്സ് ആണ് ഈ ഒരു ബ്രസയുടെ റേറ്റ്. ഇതിപ്പോ ഓൺ റോഡ് ഇപ്പം പുതിയ ഷോറൂം ഇറങ്ങുവാണെങ്കിൽ എത്രയാണ് ഷോറൂം? ഇപ്പം ഡീസൽ വണ്ടി ഇല്ല. പെട്രോൾ വണ്ടിക്ക് തന്നെ ഇസഡി ലാക്ക് വരുന്നുണ്ട്. 8.5 ലാക്ക് ആണ് ഇവിടെ കണ്ടീഷൻ. ഷോറൂം കണ്ടീഷൻ ആണ്. പിന്നെ കമ്പനി സർവീസ് ആണ്. 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ മേജർ സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. വണ്ടി നമുക്ക് പുറമേ ഒന്ന് നോക്കാം. ബോഡിയിൽ വല്ല ഡെൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന്. ബോഡിയിൽ എങ്ങും ഡെൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡീസൽ വേരിയന്റ് വണ്ടിയല്ലേ? ഡീസൽ മാനുവൽ ട്രാൻസാക്ഷൻ ആണ്. അതെ, മാനുവൽ. ഇത് എത്രയാണ് പ്രൈസ് ചോദിക്കുന്നത്? പ്രൈസ് വരുന്നത് 3,60. 3,60 ആണ് പ്രൈസ് ചോദിക്കുന്നത് അല്ലേ? ഇന്റീരിയർ നോക്കുവാണെങ്കിൽ പുതിയ സീറ്റ് കവറൊക്കെ ഇപ്പൊ ചെയ്തതാണോ? ആണല്ലേ, പുതിയൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി ഓടിയിട്ടുള്ളത് 94,000 കിലോമീറ്റർ ആണ്. ഫോർ ഡോർ പവർ വിൻഡോ വരുന്ന ഒരു മോഡലാണ്. പിന്നെ വോക്സ് വാഗന്റെ വണ്ടിയിൽ നമുക്ക് മെയിൻ്റെനൻസ് ആണ് മെയിൻ ആയിട്ട് ഉള്ളത് അല്ലേ? അപ്പം മെയിൻ്റെനൻസ് ഒക്കെ അഫ്ലോഡ് ചെയ്യാൻ പറ്റിയ ആൾക്കാരാണെങ്കിൽ മാത്രമേ നമ്മൾ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. ഇത് വാറണ്ടിയോടെ കൊടുക്കാൻ പറ്റുമോ? എത്ര നാൾ വരെ ആ ഒരു വാറണ്ടി? ഇപ്പൊ 1 ഇയർ എക്സ്റ്റെൻഡ് വാറണ്ടി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. 1 ഇയർ എക്സ്റ്റെൻഡ് വാറണ്ടി നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയാണ് അല്ലേ? അതങ്ങനെ എഞ്ചിൻ ഗിയർ ബോക്സ് ഗിയർ ബോക്സിലും വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. അപ്പൊ മസ്സന്മാരെ, അപ്പൊ അതെ നമ്മളിവിടെ ഉള്ള വണ്ടികളെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് വേറൊരു ബ്രാഞ്ച് കൂടെ ഉണ്ട്, പ്ലാറ്റിനം കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു ഷോപ്പിന്റെ വീഡിയോ ആയിരിക്കും ഇനി നമ്മുടെ ചാനലിൽ അടുത്തതായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷനും കാര്യമൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ.